പണ്ടൊക്കെ പറയും കല്യാണ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടു ആ അപ്പടെ ഒന്നും ചെറുതായി പോയി അതെ പാഴൊന്നും പഴുത്തില്ല കുറ്റം പറയാത്ത ആരും ഉണ്ടാകറില്ല എവിടെയും സത്യല്ലേ ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹമാണ് പറഞ്ഞത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഉപ്പ് കൂടിയോ കുറഞ്ഞോ ഒരു സംശയങ്ങളാണ് അതെ വെറുതെ പറയോ പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹം താങ്കളുടെ സ്ഥാപനത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടു പോകുമ്പോൾ തൃപ്തിയോട് കൂടിയാണ് ആളുകൾ മടങ്ങുന്നത് ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുള്ളതാണ് വളരെ തൃപ്തിയോടു കൂടി മടങ്ങുന്നു മടങ്ങുന്നു അത് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന തീർച്ചയായിട്ടും ഒരു അത് ഞാൻ ശരിക്കും മനസ്സിലായത് നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഞാൻ ജോലി ചെയ്ത് പത്ത് പതിനഞ്ച് വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് പോയിട്ടാണ് ഈ യൂറോപ്പിലേക്ക് പോകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ ആ ചിന്തയൊക്കെ മാറിയത് ഭക്ഷണം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറാണ് അല്ലെങ്കിൽ ഷെഫ് എന്ന് പറഞ്ഞൊരു പ്രൊഫഷൻ ഭയങ്കര എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നാട്ടിലൊരു പാചകക്കാരൻ ഇപ്പോൾ ഒരു കല്യാണത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അന്നത്തെ ദിവസം മാത്രം അയാളോട് ഒരു സ്നേഹം പിന്നെ അയാളെ കണ്ടാൽ പോലും ആരും മിണ്ടുകൂടിയില്ല അപ്പോൾ ഈ ഒരു ഭക്ഷണം കുറ്റം ആണ് ഏറ്റവും മെയിൻ എന്തൊക്കെയാണ് കുറവുകളാണ് ആദ്യം ശ്രദ്ധിക്കുക ഭക്ഷണം എന്ന് പറഞ്ഞാൽ പല റോ മെറ്റീരിയൽ പല ഇൻഗ്രീഡിയൻസ് പല സാഹചര്യത്തിൽ വെള്ളം ഇതെല്ലാം ചേർന്നൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആകുകയെന്ന് പറയുന്നത് ഒരു കെമിസ്ട്രി ഇല്ലേ അരിയും സാ ഇപ്പോൾ അരി തന്നെ പലയിടത്തുനിന്ന് വന്നിട്ട് ഒരു വെള്ളത്തിലിട്ട് എത്രയോ മണിക്കൂർ തിളച്ച് ഒരു മിനിറ്റ് ആ വേവിൻ്റെ പാകം എന്ന് പറയുന്നത് ഒറ്റ മിനിറ്റ് മാറിയാൽ ചിലപ്പം ഇത്തിരി ഒന്ന് വെന്ത് കുഴയും ആ ഒരു കൃത്യ സമയത്ത് ഊറ്റിയെടുത്ത് കൃത്യം വെള്ളം വാർന്നു പോകുന്ന രീതി വെച്ചാലാണ് ഈ ചോറ് പോലും കൃത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ആ ചോറിനൊരു പാകമുണ്ട് ചൂട് കൃത്യമായിരിക്കണം ഒരുപാട് ഓവർ കുക്ക് ആവരുത് എന്നാൽ വേവ് കുറയാൻ പാടില്ല ഞാൻ കറികളുടെ കറികൾ പിന്നെയും കോംപ്ലെക്സ് ആണ് ഒരു സാമ്പാർ എന്നൊക്കെ പറയും നമ്മൾ വരെയും ഓ സാമ്പാർ ശരിയായില്ല ഈ കല്യാണത്തിനൊക്കെ ലിറ്റർ കണ ആയിരം ലിറ്ററൊക്കെ സാമ്പാർ ഇത്രയും പരിപ്പ് ആദ്യം വേവിച്ച് മാറ്റി കഷ്ണങ്ങളൊക്കെ ഓരോന്നും ഉടയാതെ അതിൻ്റേതായ സമയത്ത് ഇടണം ഇപ്പം തടിയങ്ക അല്ലെങ്കിൽ ഭയങ്കര ഏറ്റവും അധികം വേവുള്ള മുരിങ്ങക്കൊക്കെ ഇട്ട് അതിനുശേഷം വെണ്ടയ്ക്കിയിടുന്ന ഒരു സമയമുണ്ട് വഴുതനങ്ങി ഇടുന്നൊരു സമയമുണ്ട് പച്ചമുളക് ഇടേണ്ട ഒരു സമയമുണ്ട് കാരണം ഇതെല്ലാം വിസിബിൾ ആയിരിക്കണം ഒരു പ്രൊഫഷണൽ ഷെഫ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ അല്ലെങ്കിൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ കുഴഞ്ഞു ിക്കാൻ പാടില്ലല്ലോ കഷ്ണങ്ങളൊക്കെ കാണേണ്ടത് കാണണം അപ്പൊ അതിനൊക്കെ കൃത്യമായ വേവും സമയവും ഒക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ കറക്റ്റ് പാലിച്ചാണ് ഇവർ ചെയ്യുക ഇതിന്റെ ഇടയിലൊരു പിഴവൊക്കെ പറ്റിയേക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ പോലും ഇപ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കും അപ്പോൾ ആഹാരം ഉണ്ടാക്കി ഒരു കുറ്റം വരിക എന്നൊക്കെ പറഞ്ഞാൽ സർവ്വസാധാരണമാണ് എത്ര പ്രൊഫഷണൽ ട്രെയിൻ ഷെഫ് ആയാലും ഇത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അന്നത്തെ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന റോ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ പോകും പിന്നെ ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളവർ അതിനെയൊക്കെ ആ ഒരു അതിനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ആ ഇങ്ങനെയുള്ള ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെയുള്ള സംഭവം ചെയ്യാം അപ്പോൾ അതൊക്കെ തെറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറവുകൾ വരുത്താതിരിക്കാൻ ആണ് ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആയിട്ട് ഞാനിപ്പോൾ ഒരു മുപ്പത് വർഷമായിട്ട് പല ലോകത്തുള്ള നല്ല നല്ല ഷെഫ്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി നല്ല നല്ല കിച്ചണില് കാണാൻ പറ്റും നല്ല ഹോട്ടൽസ് കണ്ടിട്ടുണ്ട് അത് കൂടാണ്ട് ഒരുപാട് ട്രാവല് ചെയ്ത് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിൽ പോയി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലും നോളജിലും ഇതൊക്കെ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് പഠിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നു എന്നാണ് അത് പറഞ്ഞു നമുക്ക് അമ്മമാർ വെച്ച് നമ്മൾ ഭക്ഷണം കൊള്ളില്ല എന്ന് കുറ്റം പറയുന്ന മക്കൾ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെയാണ് കൈകോക്കുന്നത് അല്ലെ ഹൺഡ്രഡ് പെർസെന്റ് അമ്മമാരെയും വൈഫുമാരെയും മക്കളെയും പെൺമക്കളെയും ഒരു സ്ഥലത്തുനിന്ന് പോയി അടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺമക്കളെ അവിടെ ഫുഡ് വെച്ച് കൊടുക്കണം നമ്മുടെ വൈഫ് നമ്മളൊക്കെ വരുമ്പോൾ കാത്തിരുന്ന് ഫുഡ് തരുന്നത് അവരിപ്പൊ പറഞ്ഞു ഓരോ സാമ്പാറിന്റെ വെണ്ടക്കേടേണ്ട സമയം പച്ചമുളക് ഇടേണ്ട സമയം തക്കാളി ഇറേണ്ട സമയം ഒരു സമയമാണെന്നുള്ളൂ ഇവരിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമയോടുകൂടി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ പോയി കഴിക്കുമ്പോൾ അതിന് രുചിയില്ല എന്ന് സ്വന്തം ഭാര്യയുടെ അടുത്തോ അമ്മയുടെ അടുത്തോ പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വേദന മിക്കവാറും ഇപ്പൊ ഈ ഒരു ഒറ്റ കാര്യത്തിൽ കേരളത്തിലെ ഒരു വീട്ടമ്മ ഒരു നോർമൽ ഒരു കുടുംബം ഭർത്താവ് രണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരു അമ്മയുടെ ചിന്ത രാത്രി ഒമ്പത് മണിക്ക് അവർ ഉറങ്ങുമ്പോൾ ഇന്നത്തെ നാളത്തെ ദോശമാവ് കുളിക്കുവോ എന്ന ചിന്തയോടായിരിക്കും അവർ കിടക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനകത്ത് ചമ്മന്തി അരയ്ക്കാം അപ്പോൾ ആ ഒരു അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പോൾ നമ്മളൊരു ഷെഫ് എന്ന നിലയിൽ അറിയാൻ പറ്റും ഇതൊന്നും ആ വീട്ടുകാർക്ക് അറിയണമെന്നില്ല അപ്പോൾ ഒരു രാവിലെ ദോശയാണോ അല്ലെങ്കിൽ ഇനി ഇഡ്ഡലിക്ക് മാവു അല്ല അപ്പത്തിന് മാവരച്ചിട്ട് അത് രാത്രി കൃത്യമായിട്ട് അടച്ചു വെച്ച് അതിനകത്ത് കപ്പി അയച്ചോ അല്ലെങ്കിൽ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പുളിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചിന്ത രാവിലെ ആ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കറക്റ്റ് കൃത്യമായിട്ട് വരില്ല അല്ലേ തേങ്ങാ തിരികി ഒരു ചമ്മന്തി അരയ്ക്കണോ അല്ലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടോ വേഗത്തിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ലഞ്ചും ഉണ്ടാക്കി പിന്നെ വീട്ടിലെ ജോലികൾ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് ജോലി ഉള്ളുണ്ടെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു പിഴവെന്ന് പറയുന്നത് തീർച്ചയാണ് അപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു കുറ്റം ഒന്ന് കരിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഇത്തിരി എരിവ് കൂടിയാലോ ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭക്ഷണം ഉണ്ടാക്കി എപ്പോഴും കുറ്റമെന്നല്ല എപ്പോഴെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അതൊക്കെ അതിന്റെ പാർട്ട് ആൻഡ് പേഴ്സണൽ ആരുണ്ടാക്കിയാലും അപ്പോൾ നമ്മൾ തിരിച്ചു ചിലവരൊക്കെ പറയും ഞാൻ ഉണ്ടാക്കുന്ന കറി അടിപൊളിയാണ് അവര് പക്ഷേ വല്ലപ്പോഴും ഒരിക്കൽ ഫ്രണ്ട്സോ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ നല്ല മൂഡുള്ളപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഭക്ഷണം നന്നാവില്ല അപ്പോൾ നമ്മളൊരാണുങ്ങൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന എന്താ ആ ഇന്ന് ഫ്രണ്ട്സ് വന്നു അല്ലെങ്കിൽ ഞായറാഴ്ച വന്നു ശരി എങ്കിൽ ഇന്നൊരു സംഭവം ചെയ്യാം ഒരു രണ്ട് കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് പുള്ളി ആ പുള്ളിയുടെ സെറ്റപ്പിൽ ഒരു നാലഞ്ച് പേര് മക്കളും ഭാര്യയൊക്കെ എല്ലാം അസിസ്റ്റന്റ്മാരായിട്ട് കൂടെ എന്നിട്ട് പുള്ളി ചിലപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കും അത് വെച്ചൊരിക്കലും കമ്പയർ നിങ്ങളൊരു ഒരാ ഒരു മൂന്ന് മീൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുക ഒരു ഏഴ് ദിവസം അപ്പോൾ മനസ്സിലാവും അതായത് ഒരാൾക്ക് ആവറേജ് ഒരു ഇരുപത്തൊന്ന് മീൽ ഉണ്ടാവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ന് വെച്ചാൽ ഏഴ് ദിവസം കഴിക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് മീൽ ഇത് ഇരുപത്തൊന്ന് മീൽ ഇവരാണ് ഉണ്ടാക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ അതേ ബ്ലോക്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതിന്റെ ഡിഫിക്കൽട്ടീസ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കണം ഒരു കറി ആയാലും രാത്രി ചോറ് തീർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ രാത്രി ചപ്പാത്തി ഉണ്ടാക്കണോ അല്ലെങ്കിൽ ഒരു കറി ഉണ്ടാക്കണോ വൈകിട്ട് ചായ ടീ സ്നാക്സ് എക്സ്ട്രാ ആണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ വൺ ഓഫ് ടൈമിലൊക്കെ കുക്ക് ചെയ്തിട്ട് എനിക്ക് അതൊക്കെയാണ് സംഭവം അപ്പോൾ തീർച്ചയായിട്ടും ഇത് പക്ഷേ അത് വെസ്റ്റേൺ കൺട്രീസിലൊന്നും ഒരിക്കലും ഇല്ല അത് എല്ലാവരും കൂടെ എന്ത് കുക്കിങ്ങും ഒരുമിച്ചൊക്കെയാണ് ചെയ്യും നമ്മുടെ നാട്ടിലൊരു സ്ത്രീകൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഇത് അവരുടെ ഹൺഡ്രഡ് പെർസെന്റ് ഡ്യൂട്ടി എന്ന നിലയിലേക്കിട്ടു അങ്ങനെ മാറിയിരിക്കുന്നു അല്ലേ അല്ലെ കുടുംബത്തിനൊക്കെ മാറ്റം ഉണ്ട് മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് അപ്പം പുരുഷന്മാർ കൃത്യമായിട്ട് ഈ ഷെഫ് പറയുന്നത് കൃത്യമായിട്ട് ഞാൻ ഉൾപ്പെടെ ഉള്ള സമൂഹത്തോടാണ് പറയുന്നത് തീർച്ചയായും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ വൈഫ് ആണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും വെക്കുന്ന ഫുഡിന് ഒരു കുറ്റവും പറയാതെ നമ്മൾ കഴിക്കുക അവർ രാത്രി ഉറങ്ങുമ്പോഴുള്ള കാര്യം പറയാം അതാണ് എനിക്ക് ഏറ്റവും മനസ്സിൽ കൊള്ളട്ടെ രാത്രി ഉറങ്ങുമ്പോൾ അവർ രാവിലത്തെ ഫുഡിനെ കുറിച്ചാണ് സത്യമാണ്